കട്ടപ്പനയിൽ അനധികൃത പിരിവ് സംഘങ്ങൾ വ്യാപകമാകുന്നു. സുഹൃത്തിന്റെ ചികിത്സിക്കുന്ന വ്യാജേന അഞ്ചംഗ സംഘമാണ് വീടുകൾ കേന്ദ്രീകരിച്ച് പിരിവ് നടത്തുന്നത്. കട്ടപ്പന നഗരസഭയിലെ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് വ്യാജ പിരിവ് സംഘങ്ങൾ വ്യാപകമാകുന്നത്. തങ്ങളുടെ സുഹൃത്ത് മരത്തിൽ നിന്നും വീണതിനെ തുടർന്ന് ചികിത്സയിലാണെന്നും ധനസഹായം നൽകണമെന്നും ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച കട്ടപ്പനയുടെ വിവിധ മേഖലകളിലാണ് ഒരു സംഘം പിരിവ് നടത്തിയത്. എന്നാൽ ഇവർ മദ്യപിച്ചിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇങ്ങനെ ഈ അസുഖമാണ്, മരത്തിൽ നിന്ന് വീണു എന്നൊക്കെ പറഞ്ഞു ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു 100 രൂപ എടുത്ത് കൊടുക്കുകയും ചെയ്തു. മദ്യപിച്ച ലക്ഷണമുണ്ട്, ഞാൻ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പിന്നെ ഒരുത്തരുടെ കയ്യിൽ ഒരു വീണ ഒരു പാടുണ്ട്, അതൊന്നും നമ്മൾ നോക്കിയില്ല. നമ്മൾ 100 രൂപ ഒരു സഹായത്തിന് വരുന്നവർക്ക് 100 രൂപ കൊടുക്കുക എന്നൊക്കെ ഉദ്ദേശിച്ച് നമ്മൾ കൊടുത്തു പോവുകയും ചെയ്തു. പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ജോർജ്. ഓൺലൈൻ മുഖാന്തിരം പണം നൽകാമെന്ന് പറയുമ്പോൾ അതിന് തടസ്സം പറയുകയും പണം കയ്യിൽ തന്നാൽ മതിയെന്ന് നിർബന്ധം പറയുകയുമാണ് ഇവർ ചെയ്യുന്നത്. ഒപ്പം ഓൺലൈൻ പണമിടപാടിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതും ഇവർ സഹായം അഭ്യർത്ഥിക്കുന്നതിൽ സംശയം തോന്നാൻ കാരണമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. പറഞ്ഞത് ഒരാൾ മരത്തിൽ എന്ന് പറഞ്ഞ് പിന്നെ ആസ്പത്രിയിൽ കൊണ്ടാണ് പറഞ്ഞത്. പിന്നെ കയ്യിലെ ക്യാഷായിട്ട് 1 രൂപ കൊടുത്താലും മതിയെന്ന് പറഞ്ഞത്. നമുക്ക് കയ്യിലെ ക്യാഷ് ഉണ്ട്, ഗൂഗിൾ പേ മാത്രം ഉണ്ടെന്ന് പറഞ്ഞത്. ഞാൻ ഗൂഗിൾ പേ ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് ഗൂഗിൾ പേ ഒന്നും ക്യാഷ് വേണ്ട, എന്നാൽ കയ്യിലെ മാത്രം ക്യാഷ് വേണമെന്ന് പറഞ്ഞത്. പിന്നെ ചോദിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് പോലീസ് എന്ത് എല്ലാവരെയും കൂട്ടിപ്പോയത്. സംഘം നടത്തുന്ന പിരിവിൽ സംശയം തോന്നിയതോടെയാണ് പ്രദേശവാസികൾ പോലീസിൽ വിവരം അറിയിച്ചത്. ഇവർ കവർച്ച സംഘമാണെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കട്ടപ്പന വള്ളക്കടവിൽ ഇത്തരത്തിൽ പിരിവിനെത്തിയ സംഘം മൊബൈൽ ഫോൺ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ പിടിയിലായിരുന്നു. കട്ടപ്പന നഗരസഭ യാചക നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ വീടുകളിലെത്തുമ്പോൾ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നഗരസഭ മുൻ ചെയർപേഴ്സൺ ഷൈനി സണ്ണിച്ചർ ഞാൻ അറിയിച്ചു. ഈയിടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ മിക്ക വീടുകളിലും ഇങ്ങനെ ഓരോരോ ചികിത്സാ സഹായം വേണം എന്നും പറഞ്ഞ് ഇപ്പം ചെല്ലുന്നുണ്ട്. ഇപ്പം യാചന യാചിക്കുന്നില്ല അവർ. അവർ പറയുന്നത് ഓരോ ചികിത്സാ സഹായമാണ് അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആൾക്കാർ. അപ്പം ഈ വരുന്നവരുടെ ആരുടെയും വീടുകളിലേക്കുള്ളതല്ല ഇവർ വരുന്നത്, പുറത്തുള്ള ഏതെങ്കിലും ഒരാൾക്കാരുടെ പേര് പറഞ്ഞാണ് വരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. നമുക്കിപ്പോൾ മുനിസിപ്പാലിറ്റി 34 വാർഡുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ചികിത്സാ സഹായമോ മറ്റോ ആയിട്ടാണ് വരുന്നതെങ്കിൽ ആ വാർഡ് കൗൺസിലറെയും കൂടി ഒന്ന് ബന്ധപ്പെടുക. അവിടെ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, അത് ജെന്യുവിനായിട്ടുള്ള കേസാണോ എന്നറിഞ്ഞതിന് ശേഷം മാത്രം ഈ പൈസ കൊടുക്കുക. വ്യാജപിരിവ് വർദ്ധിച്ചതോടെ ജനങ്ങളിൽ ആശങ്കയും വർദ്ധിച്ചു. പോലീസ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.